ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലൂടെ അനേകം ഭിന്നശേഷിയായിട്ടുള്ളവർ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു ഭിന്നശേഷി എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ തന്നെയല്ല, ഈ കാലഘട്ടത്തിലും ഭവനത്തിൻ്റെ മൂലകളിൽ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് സഹോദരങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന്, അവരെ പുറലോകത്തേക്ക് എത്തിക്കുക എന്ന ഈ പ്രോഗ്രാമിന് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നാം കണ്ടുമുട്ടുന്നത് എറണാകുളം ജില്ലയിലുള്ള അംബികയാണ്. അംബികയെ, തന്നെക്കുറിച്ചും നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാലും. ആദ്യമേ മാർഗദർശിലേക്ക് എന്നെ വിളിച്ചതിന് നന്ദി. ഞാൻ എറണാകുളം ജില്ലയിൽ ഏലൂരിൽ താമസിക്കുന്നു. എൻ്റെ പേര് അംബിക, വീട്ടുപേര് കോട്ടക്കുന്ന് ചരിവിൽ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ആങ്ങളെയും മൂന്ന് പിള്ളേരും ഭാര്യയും അമ്മയും ഞങ്ങൾ ഇത്രയും പേരാണ് താമസിക്കുന്നത്. ഞാൻ 4.5 വയസ്സുവരെ നടന്നതാണ്. പനി വന്ന് പെട്ടെന്ന് തളർന്നു പോയി. ഞാൻ മുട്ടുകുത്തി നടക്കുന്നു. ഇപ്പോൾ എനിക്ക് 57 വയസ്സുണ്ട്. സാമ്പത്തികം കൊണ്ട് ബുദ്ധിമുട്ടായ കുടുംബമാണ് എൻ്റേത്. കാലുകൾ തളർന്നു പോയപ്പോൾ പഠിക്കുവാനോ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ സാധിച്ചോ അംബിക? ഇല്ല, ഒരു തൊഴിലും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. കൊണ്ടുനടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും വഴക്കിട്ട് വേർപിരിഞ്ഞ്, അപ്പോൾ ആയതുകൊണ്ടിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു 20 വയസ്സുവരെ വളർന്നത്. അത് കഴിഞ്ഞിപ്പോൾ അമ്മയുടെ കൂടെ വന്നതാണ്. ഒന്നും പഠിക്കാതിരുന്ന ഈ കാലയളവിൽ എന്താണ് ജീവിതത്തിലൊരു വരുമാന മാർഗം? ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു മാർഗവുമില്ല. സഹോദരൻ വിലയെടുത്ത് കൊണ്ടുവരുന്നു. അവർ വെക്കുന്ന ലോഹരി കഴിച്ച് അങ്ങനെ ജീവിക്കുന്നു. പെൻഷൻ, പിന്നെ മാസം കിട്ടുന്ന പെൻഷൻ. അല്ലാതെ എനിക്കൊരു വേറൊരു വരുമാന മാർഗം കൂടെ ഇല്ല. പഠിക്കുവാൻ സാധിക്കാത്തതും ജോലി ചെയ്യാൻ പറ്റാതിരുന്നതും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അതെയോ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടാണോ? അംബികയുടെ ജീവിതത്തിൽ വന്ന വിഷമങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതിനായി കൊണ്ടുനടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനായി കൊണ്ടുനടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനൊരു വഴി, അമ്മ ഒരു വഴി. അപ്പം പിന്നെ ആരാ ഇതിന് ശ്രമിക്കുക? അപ്പം പിന്നെ ആലോചിക്കാമല്ലോ ആരാ കൊണ്ടുനടക്കുന്നത്. അച്ഛനൊരു മദ്യപേന ആയിരുന്നതുകൊണ്ട് ഇതിനൊന്നും ശ്രമിച്ചില്ല, കൊണ്ട് നടന്നില്ല. ഇനി സ്വയം എനിക്കൊന്നും ചെയ്യാനുള്ള തൻ്റെയോടോ സാമർഥ്യം ഒന്നുമില്ല. പിന്നെ ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റൂലല്ലോ. പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് പുറത്തിറങ്ങി നാല് ആൾക്കാരെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊന്നും കൊണ്ടുപോകാനോ ഇതിന് പരിശ്രമിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉത്സാഹം ഉണ്ടായിട്ട് കാര്യമില്ല. എൻ്റെ കാരണന്മാരെ അതിന് ശ്രമിച്ചില്ല. അംബികയെ പോലെ അനേകം പെൺകുട്ടികൾ വിദ്യാഭ്യാസമില്ലാതെയും അക്ഷരം പോലും പഠിക്കാൻ സാധിക്കാതെയും വീടുകളിലിരിക്കുന്നുവല്ലോ. അവരെക്കുറിച്ച് നമുക്കൊത്തിരി വേദനയോടെ ചിന്തിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? വീണ്ടും ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നമുക്ക് വേണ്ടി ഇന്ന് ഒത്തിരിയേറെ ഭിന്നശേഷിയായിട്ടുള്ളവർ ചില സംഘടനകൾ, AKWR പോലെയുള്ള സംഘടനകൾ നമ്മളെപ്പോലെയുള്ളവരെ കണ്ടെത്തുകയും ഒരുമിച്ച് കൂട്ടുകയും വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും അവരുമായി ഒന്നിച്ചു ചേരാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു അഭിപ്രായം പറയാമോ? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം എല്ലാവരും പുറത്തിറങ്ങി ഇപ്പം ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയിൽ കൂടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും പുറത്തിറങ്ങി അവർക്ക് അവരുടേതായ അവർക്ക് ചെയ്യാൻ പറ്റുന്നതായ തൊഴിലുകളോ എന്തെങ്കിലും ചെയ്യണമെന്നാണ്. എന്നെ പോലെ ആരും ആകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും സമയം മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പമായിരുന്ന അംബികയ്ക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എന്നെയും അംബികയെ ശ്രമിച്ച എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽബട്ടൺ അമർത്തുക.